നമസ്കാരം. വിചാര വീഥിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാട്ടിൽ തലയെടുപ്പോടുകൂടെ നിന്ന രണ്ട് മരങ്ങളുണ്ടായിരുന്നു. അവിടെ രണ്ട് സിംഹങ്ങളും ജീവിച്ചിരുന്നു. ഈ രണ്ട് സിംഹങ്ങളും മൃഗങ്ങളെ കൊന്നു തിന്ന് ഈ മരങ്ങളുടെ ചുവട്ടിലാണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ആ പ്രദേശം മുഴുവനും വളരെ ദുർഗന്ധമായിരുന്നു. ഒരു ദിവസം ഈ രണ്ട് സിംഹങ്ങളും കൂടി ഇറച്ചിയുമായി വരുമ്പോൾ മരങ്ങൾ കാറ്റിൻ്റെ സഹായത്തോടുകൂടി തങ്ങളുടെ ചില്ലകളൊക്കെ കുലുക്കി വളരെ ശബ്ദമുണ്ടാക്കി. പലതവണ ഇതാവർത്തിച്ചപ്പോൾ ആ സിംഹങ്ങൾക്ക് പേടിയുണ്ടായി. അവ രണ്ടും ആ കാട് ഉപേക്ഷിച്ച് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കാട്ടിലുണ്ടായിരുന്ന രണ്ട് സിംഹങ്ങൾ അപ്രത്യക്ഷരായി എന്ന ഒരു വാർത്ത തൊട്ടടുത്ത ഗ്രാമത്തിൽ പടർന്നു പിടിച്ചു. മരം വെട്ടുകാർ ഈ കാട്ടിൽ കയറി ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് മരങ്ങൾ കണ്ട അവർ അന്ന് തന്നെ ആ രണ്ട് മരങ്ങളും വെട്ടി താഴെയിട്ടു. ആവാസ വ്യവസ്ഥയുടെ ആധാരശില തങ്ങളാണെന്ന് വിശ്വസിക്കുന്നവർ വരുത്തിവെക്കുന്ന വിനകൾ, അത് ആത്മനാശത്തിന് മാത്രമല്ല പൊതു ദുരന്തത്തിനും കാരണമാകുന്നതാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ആത്മഹർഷത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് മറ്റുള്ളവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്നത്. അത്തരക്കാർക്ക് ചില മൂഢ വിചാരങ്ങളുണ്ട്. കയ്യൂക്കുള്ളവർക്ക് കൈയടക്കാനുള്ളതാണ് ലോകം. കായബലമുള്ളവരുണ്ടെങ്കിൽ പിന്നെ ബലഹീനരുടെ ആവശ്യമില്ല. സ്വന്തം ദുരാഗ്രഹങ്ങൾക്കനുസരിച്ച് ഏത് വ്യവസ്ഥിതിയിലും മാറ്റം വരുത്താം. അങ്ങനെ അങ്ങനെ പോകുന്നു. ഒരാൾക്ക് വേണ്ടി മാത്രമായി ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒന്നിനെ ഇല്ലാതെയാക്കിയാൽ ആ സ്ഥാനവും കൂടി ലഭിക്കുകയല്ല, ഉള്ളതും കൂടി ഇല്ലാതെയാകുകയാണ് തുടർന്നുണ്ടാകുന്ന ഫലം. എല്ലാവരും തനിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ മണ്ണിൽ ജീവനുണ്ടാകുകയില്ല. തൊട്ടടുത്തുള്ളവൻ നശിക്കുന്നതാണ് വംശനാശത്തിൻ്റെ തുടക്കമെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധത്തിൽ നിന്നാണ് സാമൂഹ്യ സുരക്ഷ എപ്പോഴും സാധ്യമാകുന്നത്. എല്ലാവർക്കും അവരവരുടേതായ ദൗത്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്ക് അജ്ഞാതമോ അപ്രസക്തമോ ഒക്കെ ആയിരിക്കും. എന്നാൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അവയുടെ അനിഷേധ്യ വേഷം എത്ര വലുതായിരുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഓർക്കണം, നാം ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് വളർച്ച ഉണ്ടാകുന്നത്. നമസ്കാരം.